ഇന്ന് ഈ കൃഷിനാശം സംഭവിച്ച കുട്ടനാട്ടിലെ പാടശേഖരങ്ങൾ യു ഡി എഫ് സംഘം സന്ദർശിച്ചു. നശിച്ചുപോയ നെല്ല് പൂർണ്ണമായും സർക്കാർ സംഭരിച്ച് കർഷകരെ സംരക്ഷിക്കണമെന്ന് യു ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുട്ടനാട്ടിൽ കൃഷിനാശം സംഭവിച്ച പാടശേഖരങ്ങളിൽ സന്ദർശനം നടത്തിയത്. വി ഡി സതീശന് പുറമെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ, യു ഡി എഫ് എം എൽ എമാരായ മാണി സി കാപ്പൻ, മോൻസ് ജോസഫ്, യു ഡി എഫ് കൺവീനർ എം എം ഹസൻ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. കർഷകരുടെ എല്ലാ പ്രതിസന്ധികളും ദുരിതങ്ങളും കേട്ടാണ് സംഘം മടങ്ങിയത്. കുട്ടനാട്ടിലെ കർഷകരുടെ പ്രതിസന്ധി പ്രതിപക്ഷം നേരത്തെ തന്നെ നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഉറപ്പുകൾ കൃഷിമന്ത്രിയും ജലവിഭവ വകുപ്പ് മന്ത്രിയും പ്രതിപക്ഷത്തിന് നൽകുകയും ചെയ്തു. പക്ഷേ ആ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടില്ല. സർക്കാർ കുട്ടനാട്ടിലെ കർഷകരെ വഞ്ചിക്കുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. ഞങ്ങൾ ഇതിനു മുൻപ് കുട്ടനാട് സന്ദർശിച്ച് കുട്ടനാടിലെ പ്രശ്നങ്ങൾ മുഴുവൻ വളരെ ഗൗരവത്തോടു കൂടി കേരളത്തിന്റെ നിയമസഭയിൽ അവതരിപ്പിച്ചതാണ്. അന്ന് കൃഷിമന്ത്രിയും ജലവിഭവ വകുപ്പ് മന്ത്രിയും ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ, ഉറപ്പ്, കുട്ടനാടിലെ ജനങ്ങൾക്ക് വേണ്ടി നൽകിയ ഉറപ്പുകളൊന്നും പാലിച്ചിട്ടില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. കോടികൾ മുടക്കി സിൽവർ ലൈൻ പോലുള്ള വൻകിട പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന സർക്കാർ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരുടെ കണ്ണീര് കാണുന്നില്ല എന്നായിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ വിമർശനം. ഈ പാവപ്പെട്ട ആളുടെ കഷ്ടപ്പാടുകൾ നീക്കാൻ സാധിക്കാത്ത ഒരു ഗവൺമെന്റിന് ഇവിടെ ഭരണരംഗത്ത് ഇരിക്കാൻ എന്ത് അധികാരം? ഈ നാടിന്റെ മണ്ണ്, ഈ നാടിന്റെ മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകർക്ക് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ പണമില്ല. കെ ലൈൻ ഉണ്ടാക്കാൻ, സിൽവർ ലൈൻ ഉണ്ടാക്കാൻ ഈ സർക്കാരിന് പണമുണ്ട് എന്ന് പറയുമ്പോൾ ഇവർ ആരുടെ വക്താക്കളാണ്, ആരുടെ പ്രതിനിധികളാണ്? അതാണ് ഇവിടെ ചോദ്യം. കർഷകരുടെ മാസങ്ങളോളമുള്ള അധ്വാനത്തിന്റെ ഫലമാണ് ഇങ്ങനെ വീണുകിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ നഷ്ടപരിഹാരം ലഭിക്കേണ്ടതുണ്ട്. ഈ വിഷയം സർക്കാരിന് മുൻപിൽ കൃത്യമായി അവതരിപ്പിക്കുമെന്ന ഉറപ്പ് നൽകിയ ശേഷമാണ് യു ഡി എഫ് നേതാക്കൾ കുട്ടനാട് വിട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.